أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم، يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم. ബഹുമാന്യരേ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ പാരത്രിക ലോകത്തിൻ്റെ വിജയത്തിനു വേണ്ടി മരിക്കുമ്പോൾ ഈമാൻ സലാമത്തായി മരിക്കാൻ വേണ്ടി, മരണശേഷം ഖബറിലും മഹ്ശറിലും വിജയം കൈവരിക്കാൻ വേണ്ടി, അവസാനം നാം ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം കണ്ട് ആസ്വദിക്കുന്നതിനു വേണ്ടി, അവിടുത്തോടുകൂടി അവിടുത്തെ കൊടിക്കീഴിൽ ഒരുമിച്ച് കൂടുന്നതിനു വേണ്ടി, അവിടുന്ന് ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി, നാം ഏറ്റവും ഭയപ്പെടുന്ന ഖബറിലും മഹ്ശറിലുമുള്ള മുഴുവൻ പരിഭ്രമങ്ങളിൽ നിന്നും മുഴുവൻ ഭയാനതകളിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി, അവസാനം നരകാഗ്നിയിൽ കാലകാലം ചെന്നുപെട്ടു പോകാതിരിക്കാൻ വേണ്ടി ആവശ്യമായ അറിവുകൾ നേടിയെടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട്, അത് പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട്, അത് ആലോചിച്ചുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളാണ്. അള്ളാഹുവേ, ഞങ്ങൾ സാധുക്കളാണ്, അറിവ് കുറഞ്ഞവരാണ്, ഞങ്ങൾ ജീവിതത്തിൽ അപാകതകളും അതുപോലെ തെറ്റുകുറ്റങ്ങളുമൊക്കെ വ്യക്തിജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഈ ആഖിറുസ്സമാനിലെ സാധുക്കളായ അടിമകളാണ്. ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ ഞങ്ങളുടെ ആഖിറും രക്ഷപ്പെടാൻ വേണ്ടി, ഞങ്ങളുടെ പാരത്രിക ലോകത്തിൽ മോക്ഷം ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു സൽക്കർമ്മമായി അള്ളാഹുവെ സാധുക്കളായ ഞങ്ങളിൽ നിന്ന് നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഈ സദസ്സിൽ വന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയത് ഏതെങ്കിലും ഭൗതിക ബിസിനസ്സിന് വേണ്ടിയല്ല, ഏതെങ്കിലും ഭൗതികമായ തൊഴിൽ ലഭിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടല്ല,
ഈ സദസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് ഞങ്ങൾക്ക് ഭൗതികമായ കാര്യലാഭം ഉദ്ദേശിച്ചുകൊണ്ടല്ല, മറിച്ച് ഞങ്ങളുടെ ഈമാൻ, ഞങ്ങളുടെ ഇസ്ലാം അത് രക്ഷപ്പെടുത്തണം എന്ന ഒരൊറ്റ ചിന്തയിലാണെന്ന് നിനക്കറിയാമല്ലോ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും ഹിദായത്തിന്റെ വെളിച്ചം നിന്റെ കാരുണ്യം കൊണ്ട് നീ ചൊരിക്കണം റഹ്മാനെ. ഹിദായത്തിന്റെ വെളിച്ചത്തിൽ ഞങ്ങളെ നീ നിലനിർത്തണം റഹ്മാനെ. അവസാനം ആഖിബത്ത് നന്നാക്കി ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉരുവിടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമ കൊണ്ട് ഞങ്ങളെല്ലാവരുടെയും സംസാരത്തിന് നീ സമാപ്തി കുറിച്ചു തരണം റഹ്മാനെ. ഓ സഹോദരന്മാരെ, ജീവിതത്തിൽ 40 വർഷത്തോളം സമൂഹത്തിൽ നിറഞ്ഞു നിന്ന് ജീവിക്കുമ്പോൾ ജീവിതത്തിൽ ഒരു കളവ് പോലും പറഞ്ഞു പോകാതെ പറയുമെന്ന് കുടുംബത്തിലും നാട്ടിലുമുള്ള ആർക്കെങ്കിലും 40 കൊല്ലത്തെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു കളവ് പറയുമെന്ന് തോന്നിപ്പോകാതെ എതിരാളികൾക്ക് പോലും അങ്ങനെ ഒരു കളവ് പറയുമെന്ന തോന്നൽ ജീവിതത്തിൽ സംഭവിച്ചു പോകാത്ത വിധം സത്യസന്ധമായി കുറ്റവിമുക്തരായി ആരെയും അക്രമിക്കാതെ ആരെയും തെറി പറയാതെ ആരെയും വിഷമിപ്പിക്കാതെ ആരെയും ശപിക്കാതെ ആർക്കും പ്രയാസങ്ങളുണ്ടാക്കാതെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുടെ തുടക്കത്തിൽ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ വാക്ക് ഉദ്ധരിച്ചതിൽ കാണുന്നത് പോലെ ഇന്നക ലതസിലുർ റഹ്മ വതസ്ദുഖുൽ ഹദീസ വതഹ്മിലുൽ കല്ല വതുഈനു അലാ നവാഇബിൽ ഹഖ്. ഓ നബിയെ, തങ്ങൾ കുടുംബബന്ധം തീർക്കുന്ന ആളാണ്, സത്യം മാത്രം പറയുന്ന ആളാണ്, വലിയ വലിയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പരിഹരിക്കുന്ന ആളാണ്, ജനങ്ങൾക്ക് നന്മകൾ ചെയ്തു കൊടുക്കുന്ന ആളാണ്. ഓ നബിയെ, തങ്ങൾ സത്യം മാത്രം പറയുകയും അത് പ്രചരിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുന്നതിൽ സർവസഹായങ്ങളും നൽകുകയും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് അള്ളാഹു അങ്ങയെ പരാജയപ്പെടുത്തുകയില്ല, അള്ളാഹു അങ്ങയെ കൈയൊഴിക്കുകയില്ല എന്ന് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ വഹ്യ കിട്ടിയ ഉടനെ ഭയപ്പെടുന്ന സമയത്ത് ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ എനിക്ക് പ്രയാസം നേരിടുമോ എന്ന നിലക്ക് ഭയപ്പെടുമ്പോൾ സമാധാനിപ്പിച്ച വിധം 40 വർഷത്തെ ജീവിതത്തിൽ ഒരാൾക്കും നന്മകൾ മാത്രമല്ലാതെ ഒരു തിന്മയും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത വിധം ജീവിതം നയിച്ച മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങൾ കൈവശത്തിൽ ധാരാളം സൽക്രമങ്ങളൊന്നുമില്ല, ഞങ്ങളെ കൈവശത്തിലുള്ളത് അവിടുത്തോടുള്ള സ്നേഹമാണ്, അവിടുത്തോടുള്ള ആദരവാണ്, അവിടുത്തോടുള്ള ബഹുമാനമാണ്, അവിടുന്ന് ഞങ്ങളെ ശുപാർശ ചെയ്ത് രക്ഷപ്പെടുത്തുമെന്ന പ്രതീക്ഷയാണ്. അള്ളാഹുവേ, അവിടുത്തോടുകൂടെ ഞങ്ങളെല്ലാവരെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപല്ല് പൊട്ടിത്തെറിച്ചു പോറ്റിയ ഒരു മതം, അവിടുത്തെ മുൻപല്ല് പൊട്ടിത്തെറിച്ച് രക്തം വന്നുകൊണ്ട് പോറ്റിയ ഒരു മതം, തലയിൽ നിന്ന് രക്തം പൊട്ടിയൊലിച്ച് പോറ്റിയ ഒരു മതം, കാലിൽ നിന്ന് രക്തം പൊട്ടിയൊഴുകി പോറ്റി വളർത്തിയ ഒരു മതം. ഓ സുഹൃത്തുക്കളെ, ഹൽ അന്തി ഇല്ലാ ഇസ്ബഉന്ദമീതി വഫീ സബീലില്ലാഹി മലതീതി. കൈയിന്റെ വിരൽ മുറിഞ്ഞ് രക്തമിങ്ങനെ ഒലിക്കുമ്പോൾ, വേദന, അസഹ്യമായ വേദന അനുഭവിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞ വാചകമാണ് അല്ല അന്തി ഇല്ലാ ഇസ്ബഉന്ദമീതി വഫീ സബീലില്ലാഹി മലതീതി. രക്തം പുരണ്ട വിരൽ മാത്രമല്ലേ നീ, അത് അള്ളാഹുവിന്റെ വഴിയിൽ സംഭവിച്ചതല്ലേ, അത് ക്ഷമിക്കാനല്ലേ ഉള്ളൂ, പൊറുക്കാനല്ലേ ഉള്ളൂ, സഹിക്കാനല്ലേ ഉള്ളൂ. കാരണം ഏറ്റവും സ്നേഹിക്കുന്ന, സർവ അനുഗ്രഹങ്ങളും ചെയ്തു തന്ന, സർവലോകത്തെയും സൃഷ്ടിക്കുന്ന, സർവ അധികാരത്തിൻ്റെയും ഉടമസ്ഥനായ
എല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന റബ്ബുൽ ആലമീൻ, ആ റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ വഴിയിൽ പ്രവർത്തിക്കുമ്പോൾ സംഭവിച്ചതല്ലേ, അത് ക്ഷമിച്ചുകൂടേ വിരലേ എന്ന് സ്വന്തം വിരലിനെ നോക്കി സമാധാനിപ്പിച്ച ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനാധ്വാനം ചെയ്ത് അള്ളാഹുവിന്റെ ദീൻ വളർത്തിയെടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം, വജാദു ബി അംവാലിൻ വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗത്തീനി ഗസ്വതീ. ഒരു തീവ്രവാദത്തിനും പോയിട്ടില്ല, ഒരു ഭീകരവാദത്തിനും പോയിട്ടില്ല, ഒരു വർഗീയവാദത്തിനും പോയിട്ടില്ല. അതൊന്നും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാവർക്കും നന്മ ചെയ്യാൻ പഠിപ്പിച്ച മതമാണ്. അൽ മുസ്ലിമു മൻ സലിമ നാസു മിൻ ലിസാനിഹി വയദിഹി. ഒരു യഥാർത്ഥ മുസ്ലിം, പരിപൂർണ മുസ്ലിം, അവന്റെ നാവ് കൊണ്ടോ അവന്റെ കൈകൊണ്ടോ ആർക്കും ശല്യം ചെയ്യാത്തവനാണ്. ഒരു മനുഷ്യനും തന്നെ അവനെ കൊണ്ട് ശല്യമുണ്ടാകൂല, അങ്ങനെയുള്ളവനാണ് ഒരു പരിപൂർണ മുസ്ലിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ആ പരിപൂർണ ഇസ്ലാം അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ സന്നദ്ധമാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആജ്ഞകൾ, ഉപദേശങ്ങൾ പൂർണ്ണമായി അനുസരിച്ച് നടപ്പാക്കുകയും ആ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നന്മ മാത്രം പ്രചരിപ്പിക്കുമ്പോൾ അവിടുത്തെ കൊന്നുകളയാൻ വേണ്ടി, അവിടുത്തെ ശിഷ്യന്മാരെ കശാപ്പ് ചെയ്യാൻ വേണ്ടി, അവിടുന്ന് ഭരിക്കുന്ന രാഷ്ട്രമായ മദീന എന്ന രാഷ്ട്രം പിടിച്ചെടുക്കാൻ വേണ്ടി, അവിടെയും അസമാധാനം സൃഷ്ടിക്കാൻ വേണ്ടി, അതേ മക്കയിൽ നിന്ന് സർവസന്നാഹങ്ങളുമായി വന്ന എല്ലാവരെയും അതാ വധിച്ചു വെട്ടിപ്പിടിച്ച് നാശം സർവരാഷ്ട്രങ്ങളിലും കൊടികുത്തി വാഴണം എന്നുദ്ദേശിച്ചു വന്ന ആ അബൂജഹലിനെയും കക്ഷികളെയുമൊക്കെ നേരിടുമ്പോൾ അവരെ ശരീരത്തിനവര് വില കൽപ്പിച്ചിട്ടില്ല, അവരെ സമ്പത്തിനവര് വില കൽപ്പിച്ചിട്ടില്ല, അവരെ വില കൽപ്പിച്ചത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് മാത്രമാണ്. കാരണം അവർ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് നമ്മൾ നിസ്കരിക്കാറില്ലേ, അവര് ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരുന്ന് നമ്മളെപ്പോലെ നിസ്കരിച്ചവർ തന്നെ. ആ നിസ്കരിക്കുന്ന സമയത്ത് കള്ളം പറഞ്ഞവരല്ല. ഇന്ന സലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. കഅബയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ശുദ്ധിയോടെ ബുദ്ധിയോടെ അതേ ശരീരം മറക്കേണ്ട സ്ഥലങ്ങളൊക്കെ മറച്ച് അവിടെ അതാ അല്ലാഹുവാണ് വലിയവനെന്ന് വിളിച്ചു പറഞ്ഞ് നിസ്കരിക്കുമ്പോൾ പറയുന്ന പ്രതിജ്ഞ, ഇന്ന സലാത്തി നിശ്ചയം എന്റെ നിസ്കാരം, വനുസുക്കി എന്റെ വണക്കം, എന്റെ ഇബാദത്ത്, എന്റെ കർമ്മം, എന്റെ ഹജ്ജ്, എന്റെ ഉംറ, എന്റെ അറവ്, എന്റെ മുഴുവൻ വണക്കങ്ങളും ഇബാദത്തുകളും എന്തിനധികം പറയണം. വമഹ്യായ വമമാതി, എന്റെ ജീവിതവും എന്റെ മരണവും എന്റേതല്ല, ലില്ലാഹി റബ്ബിൽ ആലമീൻ. ചെറിയ പരലുകൾ മുതൽ തിമിംഗലങ്ങൾ വരെ മുഴുവൻ മത്സ്യങ്ങളെയും, ചെറിയ പുല്ലുകൾ മുതൽ വലിയ ആൽമരങ്ങൾ വരെ മുഴുവൻ സസ്യങ്ങളെയും, അതുപോലെ മുഴുവൻ മനുഷ്യരെയും മലക്കുകളെയും ജിന്നുകളെയും ആകാശങ്ങളെയും ഭൂമികളെയും അതുപോലെ നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും സർവസൃഷ്ടികളെയും മൃഗങ്ങളെയും വന്യമൃഗങ്ങളെയും ജന്തുക്കളെയും ഇഴജന്തുക്കളെയും എല്ലാം സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന സർവരഹസ്യങ്ങളും പരസ്യങ്ങളും ഒരുപോലെ ഒരാളും പഠിപ്പിച്ചു കൊടുക്കാതെ
ഒരാളും കഴിവ് കൊടുക്കാതെ സ്വന്തമായി അറിയുന്ന, സ്വന്തമായി കേൾക്കുന്ന, സ്വന്തമായി കാണുന്ന, സ്വന്തമായി കഴിവുള്ള, സ്വന്തമായി തീരുമാനിക്കുന്ന, സ്വന്തമായി ഉദ്ദേശിക്കുന്ന, എല്ലാം സ്വന്തം തന്നെയുള്ള, ആരും ഉണ്ടാക്കിയിട്ടുണ്ടായവൻ അല്ല, ആരും കൊടുത്തിട്ട് കിട്ടിയവൻ അല്ല, ആരെയും ആശ്രയിച്ചു നിൽക്കുന്നവൻ അല്ല, എന്നും ഹയാത്തുള്ളവനാണ്. അവന്റെ ഹയാത്ത് മറ്റൊന്നിനെ ആസ്പദമാക്കിയുള്ളതല്ല. അവന്റെ കലാം അത് നാവിലൂടെ സംസാരിക്കുന്ന സംസാരമല്ല. അവന്റെ കേൾവി കാതിലൂടെ കേൾക്കുന്ന കേൾവിയല്ല. അവന്റെ കാഴ്ച കണ്ണിലൂടെ കാണുന്ന കാഴ്ചയല്ല. അതേ അവനുണ്ടെന്ന് പറയുന്നത് ഒരാൾ ഉണ്ടാക്കിയിട്ടുണ്ടായതല്ല. അവനുള്ളതിന് തുടക്കം ഇല്ല. അവനൊരിക്കലും തന്നെ നാശത്തിന് വകുപ്പില്ല. അവൻ ഒന്നിനോടും ഒരിക്കലും തുല്യമല്ല. അവൻ ഒന്നിനോടും ആശ്രയമുള്ളവൻ അല്ല. അവന്റെ ദാത്ത് അവന്റെ സത്ത ഏകനാണവൻ. അവൻ ഏകനാണവൻ. അവന്റെ സത്ത നമ്മളെ സത്ത പോലെ പലതും കൂടിച്ചേർന്നുണ്ടായതല്ല. അവന്റെ സത്ത അതിന് നിൽക്കാനൊരു സ്ഥലത്തിന്റെ ആവശ്യം ഇല്ല. അതേ സത്തക്കഥ ഒന്നിലേക്കും ആവശ്യം ഇല്ല. അവൻ അതാ ഒരു നിലക്കും കൂടിച്ചേരുന്ന പ്രശ്നം ഇല്ല. ഒന്നുമായും തന്നെ സൃഷ്ടികളുമായി ആശ്രയിക്കുന്ന പ്രശ്നം ഇല്ല. സൃഷ്ടികൾക്കുള്ള വിശേഷണമല്ല അവന്റെ വിശേഷണം, മറിച്ച് സൃഷ്ടികൾക്കുള്ളതെല്ലാം അവൻ കൊടുത്തിട്ട് കിട്ടുന്നതാണ്, അവന്റേതെല്ലാം സ്വയം തന്നെ ഉള്ളതാണ്. എന്റെ കേൾവി പോലെയോ മറ്റാരുടെയെങ്കിലും കേൾവി പോലെയോ കാതിനെയോ അവയവങ്ങളെയോ ആശ്രയിച്ചുള്ള കേൾവി അല്ല. അതിന്റെ പുറമെ ഒരാൾ കൊടുത്തിട്ടുള്ള കേൾവി അല്ല. മറ്റൊരാളെ കാണിച്ചു കൊടുത്തിട്ടുള്ള കാഴ്ച അല്ല. ഒരാൾ അറിവ് കൊടുത്തിട്ടുള്ള അറിവ് അല്ല. അവന്റേതെല്ലാം സ്വന്തമാണ്, സ്വയം ഉള്ളതാണ്. അവന് തുടക്കമില്ലാത്തതുപോലെ അവന്റെ അറിവിന് തുടക്കമില്ല, അവന്റെ കേൾവിക്ക് തുടക്കമില്ല, അവന്റെ കാഴ്ചക്ക് തുടക്കമില്ല, അവന്റെ കലാമിന് തുടക്കമില്ല. അവനെല്ലാ നിലക്കും പരിശുദ്ധനാണ്. ഒരു ന്യൂനതയും അവനിലേക്ക് ചേർക്കാനൊരു വകുപ്പുമില്ല. അങ്ങനെ പരിപൂർണനായ അല്ലാഹ്, സർവസൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തനായ അല്ലാഹ്, ഒരു വിഷയത്തിലും അവനൊരു കൂറുകാരൻ ഇല്ല. അവനോടൊരു വിഷയത്തിലും ഒരു വിധത്തിലും തുല്യതയുള്ളവൻ ഇല്ല. അവൻ ഉദ്ദേശിക്കാതെ ഒരാൾക്കും ഒന്നും ഉദ്ദേശിക്കാൻ സാധ്യമല്ല. അവൻ കഴിവ് കൊടുക്കാതെ ഒരാൾക്കും ഒന്നും പ്രവർത്തിക്കാൻ സാധ്യമല്ല. ഇവിടെ ആരെന്ത് പ്രവർത്തിക്കുന്നുണ്ടോ അതെല്ലാം അവൻ സൃഷ്ടിച്ചു കൊടുക്കുന്നതാണ്. ആരെന്ത് അതാ ഉദ്ദേശിക്കുന്നുണ്ടോ അത് അവൻ ഉദ്ദേശിക്കണമെന്ന് ഉദ്ദേശിച്ചതുകൊണ്ടാണ്. ഇവിടെ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ മലക്കുകളോ ജിന്നുകളോ മനുഷ്യരോ ഏത് സൃഷ്ടികൾ എന്തുദ്ദേശിക്കണമെങ്കിലും അവൻ ആദ്യം ഉദ്ദേശിക്കണം, അവരുദ്ദേശിക്കണമെന്ന്. എന്നാലല്ലാതെ ഒരാൾക്കും ഒന്നും ഉദ്ദേശിക്കാൻ സാധ്യമല്ല. അവനോ അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവനിവിടെ ചെയ്യുന്നവനാണ്. അവനത് ചെയ്യാനൊരു പ്രയാസവുമില്ല. ഇതാ അറാദ ഒരു കാര്യം വേണമെന്നവൻ ഉദ്ദേശിച്ചാൽ അത് വേണമെന്നവനും ഉദ്ദേശിച്ചാൽ തന്നെ ആ ഉത്തരവിലൂടെ തന്നെ അതങ്ങുണ്ടാവുകയാണ്. അവൻ ഉദ്ദേശിക്കാത്ത ഒന്നും ഇവിടെ നടക്കൂല, ഒരിക്കലും നടക്കൂല. പാരത്രിക ലോകത്തും നടക്കൂല, ഇവിടെയും നടക്കൂല. എല്ലാം അവന്റെ ഉദ്ദേശപ്രകാരം മാത്രം. അവൻ കഴിവ് കൊടുക്കാതെ ഒരാൾക്കും ഒരു വാക്ക്
സംസാരിക്കാൻ കഴിയൂല, ഒരാൾക്കും ഒന്നും മിണ്ടാൻ കഴിയൂല. അവൻ ഉദ്ദേശിക്കാതെ ഒരാൾക്ക് മോമിനും മുസ്ലിമും ആകാൻ കഴിയൂല. അവൻ ഉദ്ദേശിക്കാതെ ഒരാൾക്ക് മരിക്കാൻ കഴിയൂല. അവൻ ഉദ്ദേശിക്കാതെ ജനിക്കാൻ കഴിയൂല. അവൻ ഉദ്ദേശിക്കാതെ ഒരു ചെറുവിരൽ അനങ്ങൂല. അവൻ ഉദ്ദേശിക്കാതെ ഇവിടെ ആർക്കും ഒന്നും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അവന് കൂറുകാരായി ഒരു നിലക്കും ഒരു കൂറുകാരനും ഇല്ല. ഒരു നിലക്കും അതാ അവന് ഒരു വിഷയത്തിലും ഒരു തുല്യനില്ല. അവന്റെ മുമ്പിൽ സ്വാധീനം ചെലുത്തിയിട്ട് അത് ചെയ്തേ പറ്റൂ എന്ന് നിർബന്ധിച്ചിട്ട് അവനെ അനുസരിപ്പിക്കാൻ ഒരു ശക്തിയുമില്ല. അതേ അവനെ അനുസരിപ്പിക്കാൻ പറ്റുന്ന ഒരു റെക്കമെൻഡുകാരനും ഇല്ല. സ്വാധീനിച്ചിട്ട് മുഖ്യമന്ത്രിയെ അതാ മറ്റുള്ള മന്ത്രിമാർ അവരുടെ ഭരണത്തിൽ കൂറായതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കീഴിലാണ് മറ്റ് മന്ത്രിമാരെങ്കിലും ആ മുഖ്യമന്ത്രിയെ സ്വാധീനിച്ച് നിർബന്ധിച്ച് മുഖ്യമന്ത്രിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത് പോലെ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ സ്വാധീനിച്ച് ഭരണത്തിൽ കൂറുള്ള പാർട്ടിക്കാരോ അല്ലെങ്കിൽ ഭരണത്തിൽ കൂറുള്ള മന്ത്രിമാരോ എം പിമാരോ ചെയ്യിപ്പിക്കുന്നത് പോലെ പടച്ചറബിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഒരു ശക്തിയുമില്ല, ഒരു വ്യക്തിയുമില്ല, അവനനുസരിക്കേണ്ടി വരുന്ന ഒരാളുമില്ല. എന്ന് മാത്രമല്ല, ഭൗതിക ഭരണാധികാരികളെ പോലെ അവർക്ക് മറ്റൊരാൾ അവരിൽ സ്വാധീനിച്ച് കാര്യം ചെയ്യിപ്പിക്കുന്നത് പോലെ അവനോട് റെക്കമെൻഡ് ചെയ്യാൻ പോലും അവന്റെ അനുമതിയില്ലാതെ, അവന്റെ ഉത്തരവില്ലാതെ, അവൻ കഴിവ് കൊടുക്കാതെ, അവൻ ഉദ്ദേശിക്കാതെ ഒരാൾക്ക് മിണ്ടാൻ തന്നെ സാധ്യമല്ല. പടച്ചവന്റെ ഉത്തരവില്ലാതെ, പടച്ചവൻ അനുമതി കൊടുക്കാതെ, പടച്ചവൻ കഴിവ് കൊടുക്കാതെ, പടച്ചവൻ ഉദ്ദേശിക്കാതെ, പടച്ചവൻ കഴിവ് കൊടുക്കാതെ ആരടോ സംസാരിക്കാൻ, ആരടോ സ്വാധീനിക്കാൻ? അങ്ങനെ ഒരു വ്യക്തിയുമില്ലേ ഇല്ല. അങ്ങനെ ലോകം മുഴുക്ക സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന റബ്ബുൽ ആലമീൻ, എനിക്ക് നിൽക്കാൻ സ്ഥലം വേണം, എനിക്കിരിക്കാൻ കസേര വേണം, നിങ്ങൾക്ക് നിൽക്കാൻ സ്ഥലം വേണം, നിങ്ങൾക്കിരിക്കാൻ കസേര വേണം, പടച്ച റബ്ബോ അതേ ഇന്നല്ലാഹ ഖാൻ അല്ല ഉള്ളവനായി, പക്ഷേ അപ്പോൾ ഇവിടെ ഭൂമിയില്ല, ആകാശമില്ല, അറസില്ല, കുറിസിയില്ല, ലൗഹില്ല, ഫലമില്ല, മലക്കില്ല, മനുഷ്യനില്ല, ഒരാളുമില്ല, ഒന്നുമില്ല. അന്ന് അല്ല ഉണ്ട്, ആരുമില്ലാത്ത അവസ്ഥയിൽ അല്ലാഹു ഉണ്ട്. അന്നവനൊരു സ്ഥലത്തെയും പടച്ചിട്ടില്ല. അന്നവൻ ഇരിക്കാൻ സ്ഥലം വേണ്ട, നിൽക്കാൻ സ്ഥലം വേണ്ട, ഒന്നിനും അവന് സ്ഥലം വേണ്ട. അതിനെയെല്ലാം പടച്ചതിന് ശേഷവും അവന് സ്ഥലത്തിന്റെ ആവശ്യം ഇല്ല. ഓ സുഹൃത്തുക്കളെ, ഒരിക്കലും അവന് ഒരു സ്ഥലത്തിന്റെയും ആവശ്യമില്ല. അർശി അവനെ ചുമക്കുന്നില്ല, അതുപോലെ കുർസി അവനെ ചുമക്കുന്നില്ല. അവനെ ചുമക്കാൻ ഇവിടെ ഒരു സൃഷ്ടിയും ഇല്ല, അവനെ താങ്ങാൻ ഇവിടെ ഒരു സൃഷ്ടിയും ഇല്ല. അങ്ങനെ ഒരു സൃഷ്ടിയെയും അല്ല പടച്ചിട്ടുമില്ല. അല്ലാഹു പടച്ചതല്ലാതെ ഒന്നുമില്ല. അതൊക്കെ പടക്കുന്നതിന് മുമ്പ് അല്ലാഹു ഉണ്ട്. അന്നും അവൻ ഒന്നിലേക്കും ആവശ്യമില്ല, പടച്ചതിന്റെ ശേഷവും ഒന്നിലേക്കും ആവശ്യമില്ല. അങ്ങനെ പൂർണ്ണമായി നിരാശ്രയനായ അല്ലാഹ്, എല്ലാം മടക്കി ഭരിക്കുന്ന അല്ലാഹ്, എന്തിനും അതേ കഴിവ് കൊടുക്കുന്ന അല്ലാഹ്, അവൻ ഉദ്ദേശിക്കുന്നവരെ ബഹുമാനിക്കുന്ന അല്ലാഹ്. മലക്കുകൾ എന്ന് പറഞ്ഞൊരു സൃഷ്ടിയെ സൃഷ്ടിച്ചു, ആ സൃഷ്ടികളൊന്നും തെറ്റ് ചെയ്യാത്തവരായി സൃഷ്ടിച്ചു. അവരിൽ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പോലുള്ള ചിലർക്ക് കൂടുതൽ ബഹുമാനം നൽകി. അതുപോലെ മനുഷ്യരെന്ന് പറയുന്ന ഒരു സൃഷ്ടിയെ അവൻ
സൃഷ്ടിച്ചു, അവരിൽ ചിന്തിക്കാനുള്ള കഴിവ് കൊടുത്തു. ആ മനുഷ്യരിൽ തന്നെ നല്ലവരെയും ചീത്ത കക്ഷികളെയും അള്ളാഹ് പടച്ചു. അതുപോലെ ജിന്നുകൾ എന്ന് പറയുന്ന ഒരു സൃഷ്ടിയെ അവൻ സൃഷ്ടിച്ചു. വഅന്ന മിന്നൽ മുസ്ലിമൂന വമിന്നൽ ഖാസിതൂൻ. ആ ജിന്നുകൾ തന്നെ പ്രഖ്യാപിച്ചത് ഖുർആൻ പറഞ്ഞില്ലേ, ഞങ്ങളെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളുണ്ട്, മുസ്ലിമീങ്ങളല്ലാത്തവരുമുണ്ട്. ഞങ്ങളെ കൂട്ടത്തിൽ പല പല വഴികളും പിന്തുടർന്നവരുണ്ട്. അവരെ കൂട്ടത്തിൽ ജിന്നുകളെ കൂട്ടത്തിൽ സുന്നികളുണ്ട്, സുന്നികളല്ലാത്തവരുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, യഹൂദികളുണ്ട്, ഹൈന്ദവരുണ്ട്. അങ്ങനെ പല കക്ഷികളും ജിന്നുകളെ കൂട്ടത്തിലുമുണ്ട്. അങ്ങനെ അതാ ജിന്നുകളെ അവൻ സൃഷ്ടിച്ചു, മനുഷ്യരെയും പല വിധത്തിലും അല്ല സൃഷ്ടിച്ചു. എന്നിട്ട് അവൻ ഉദ്ദേശിച്ചവർക്ക് മാത്രം ഈമാനിന്റെ വെളിച്ചം അവൻ കൊടുത്തു. എന്നിട്ട് അവന്റെ പ്രതിനിധിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവൻ തന്നെ ചോദിച്ചു, അഫാന്ത തുക്രിഹുന്നാസ ഹത്താ യകൂനു മുഅ്മിനീൻ. എല്ലാവരും നിങ്ങളെ വിശ്വാസത്തിൽ വരാൻ വേണ്ടി നിങ്ങളവരെ നിർബന്ധിക്കുകയോ? അങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുവരാൻ പറ്റുന്നൊരു പ്രസ്ഥാനമല്ല ഇസ്ലാം. നിർബന്ധിച്ചിട്ട് ആരെയും ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അത് പടച്ചവൻ ഈമാനിന്റെ വെളിച്ചം, ഇസ്ലാമിന്റെ വെളിച്ചം, തഖ്വയുടെ വെളിച്ചം കൊടുത്തവർക്കേ കിട്ടൂ. അതേ അങ്ങനെ പടച്ചവൻ ചിലർക്ക് വെളിച്ചം കൊടുത്തു, ചിലർക്ക് അല്ലാഹു തല വെളിച്ചം കെടുത്തി. അങ്ങനെ എല്ലാ അധികാരങ്ങളും ഒത്തിണങ്ങിയ എല്ലാ സവിശേഷതകളും എല്ലാ സവിശേഷണങ്ങളും ഒത്തിണങ്ങിയ ഒരു ന്യൂനതയുമില്ലാത്ത ഏത് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലും അവനുണ്ടെന്നേ പറയാൻ പറ്റൂ. അവനില്ലെന്ന് പറയാൻ ബുദ്ധിയുള്ളവന് സാധ്യമല്ല. ആ നിലക്ക് അസ്തിത്വം നിർബന്ധമായൊരു രാജാവ് അതല്ലേ, അവനല്ലേ അല്ലാഹു അലമുൽ ലിദാതിൽ വാജിബിൽ വുജൂദ് അൽ ജാമീ ലിജമീ സിഫാത്തിൽ കമാൽ. അല്ലാ എന്ന് പറയുന്നത് ആർക്കാണ്? കുറെ ദൈവങ്ങളിൽ ഒരു ദൈവമാണോ? അല്ലേ അല്ല. അല്ലാ എന്ന് പറയുന്നത് അലമുൽ ലിദാതിൽ വാജിബിൽ വുജൂദ്, ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അസ്തിത്വം നിർബന്ധമാണെന്ന് ബുദ്ധി പറയുന്ന ഏകൻ. അതേ അൽ ജാമീ ലിജമീ സിഫാത്തിൽ കമാൽ, സർവ പരിപൂർണതകളും ഒത്തിണങ്ങിയവൻ, സർവ പരിപൂർണതകളും സമ്മേളിച്ചവൻ, സർവ പരിപൂർണതകളുടെ വിശേഷണങ്ങളും ഒരുമിച്ചുകൂടിയവൻ, അവനാണ് അല്ലാഹ്. അവനല്ലാതെ കൊടുക്കുന്നവനില്ല, അവനല്ലാതെ തടയുന്നവനില്ല, അവനല്ലാതെ സഹായിക്കുന്നവനില്ല, അവനല്ലാതെ അധികാരമുള്ളവനില്ല. ഇവിടെ ജീവിച്ചിരിക്കുന്നവർക്കോ മരിച്ചവർക്കോ, അമ്പിയാക്കൾക്കോ മലക്കുകൾക്കോ ഔലിയാക്കൾക്കോ ഡോക്ടർക്കോ എഞ്ചിനീയർക്കോ പോലീസിനോ ഉദ്യോഗസ്ഥനോ ഭരണാധികാരിക്കോ, ആരോഗ്യമുള്ളവനോ ഇല്ലാത്തവനോ, പണക്കാരനോ പണമില്ലാത്തവനോ, പണ്ഡിതനോ പാമരനോ, ഒരാൾക്കും ഇവിടെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അവൻ ഉദ്ദേശിക്കുന്നതല്ലാതെ, അവൻ കഴിവ് കൊടുക്കുന്നതല്ലാതെ, അവൻ തീരുമാനിച്ചതല്ലാതെ, അവൻ തീരുമാനിക്കുന്നതല്ലാതെ, അവൻ കഴിവ് കൊടുക്കുന്നതല്ലാതെ, അവൻ്റെ സഹായത്തോടെ അല്ലാതെ, അവനെ ആശ്രയിച്ചുകൊണ്ടല്ലാതെ, അവൻ തോന്നിപ്പിക്കുന്നതല്ലാതെ, അവൻ്റെ അധികാരത്തിൻ കീഴിലല്ലാതെ, അവൻ്റെ അധികാരം ആ അധികാരത്തിനപ്പുറത്തേക്ക് നീങ്ങാൻ തീക്ക് കരിക്കാൻ കഴിയൂല, തീക്ക് കരിക്കാൻ കഴിയൂല. അതിന് സാധിക്കുമെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കരിക്കേണ്ടതായിരുന്നു. കത്തിക്ക് മുറിക്കാൻ കഴിയില്ല, മുറിക്കാൻ കഴിയുമെങ്കിൽ ഒരഭിപ്രായ പ്രകാരം ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ടുണ്ട്, മുറിക്കാൻ നോക്കിയിട്ടുണ്ട്, മുറിഞ്ഞിട്ടില്ല. കത്തിക്ക് മുറിക്കാൻ കഴിയില്ല. പക്ഷേ അവന്റെ സാധാരണ പതിവ്
കത്തിക്ക് മുറിക്കാൻ കഴിവ് കൊടുക്കലാണ്, തീക്ക് കരിക്കാൻ കഴിവ് കൊടുക്കലാണ്, അമ്പിയാക്കൾക്ക് മൈജിസത്ത് കൊടുക്കലാണ്, ഔലിയാക്കൾക്ക് കറാമത്ത് കൊടുക്കലാണ്, മലക്കുകൾക്ക് പവർ കൊടുക്കലാണ്, പലതിനും പല സ്ഥാനം കൊടുക്കലാണ്, പലര് മുഖേനയും സഹായം എത്തിച്ചു കൊടുക്കലാണ്, പലര് മുഖേനയും വല്ല മറ്റ് പലരെയും സഹായിക്കലാണ്. അതവന്റെ പതിവാണ്. വനന്തജിതലി സുന്നത്തില്ലാഹി തബ്ദീല. മരുന്നിന് രോഗം സുഖപ്പെടുത്താൻ കഴിയില്ല, ഡോക്ടർക്ക് രോഗം സുഖപ്പെടുത്താൻ കഴിയില്ല, പക്ഷേ മരുന്നൊരു നിമിത്തമായി അവൻ നിശ്ചയിച്ചതാണ്, ഡോക്ടറെ നിമിത്തമായി നിശ്ചയിച്ചതാണ്, ഖുർആനോതി മന്ത്രിക്കുന്നത് നിമിത്തമായി നിശ്ചയിച്ചതാണ്, ദിക്റും സലാത്തും ഔറാദും നേർച്ചയും സദഖയുമൊക്കെ അവൻ നിമിത്തമായി വെച്ചതാണ്, അതുപോലെ കറാമത്തും മജീദത്തും കഥയെ അതുപോലെ ബറക്കത്തുമൊക്കെ അവൻ നിമിത്തങ്ങളായി വെച്ചതാണ്. അവൻ നിശ്ചയിച്ച നിമിത്തങ്ങളുമായി ബന്ധപ്പെടൽ ആവശ്യമാണ്. അതാത് ബന്ധപ്പെടാത്തവൻ ലോകമറിയാത്തവനാണ്. അവൻ നിശ്ചയിച്ച നിമിത്തമായി ബന്ധപ്പെടാൻ നമ്മളോട് കൽപ്പനയാണ്, നമ്മളോട് നിർദ്ദേശമാണ്. അവൻ ആകാശങ്ങളിൽ സൈന്യങ്ങളുണ്ട്, ഭൂമിയിൽ സൈന്യങ്ങളുണ്ട്, ആ സൈന്യത്തെ നമ്മൾ കണ്ടുകൊള്ളണമെന്നില്ല. വലില്ലാഹി ജുനൂദു സമാവാതി വൽ അർളി വകാനല്ലാഹു അലീമൻ ഹകീമാ. അല്ലാഹുവിന് ആകാശങ്ങളിൽ സൈന്യങ്ങളുണ്ട്, ഭൂമിയിലും സൈന്യങ്ങളുണ്ട്. വകാനല്ലാഹു അലീമൻ ഹകീമാ, അവൻ അറിവുള്ളവനാണ്, സ്വയം അറിവുള്ളവനാണ്. ഹകീമാ, അവൻ ഹിക്മത്തുള്ളവനാണ്. വലില്ലാഹി ജുനൂദു സമാവാതി വൽ അർളി വകാനല്ലാഹു അസീസൻ ഹകീമാ. അതേ സൂറത്തിൽ തന്നെ മറ്റൊരായത്താണത്, അല്ലാഹുവിന് ആകാശങ്ങളിലും ഭൂമികളിലും സൈന്യങ്ങളുണ്ട്, അവൻ ഔന്നത്യമുള്ളവനാണ്, ഹിക്മത്തുള്ളവനാണ്. ആ സൈന്യങ്ങളിൽ 5000 സൈന്യങ്ങളെ ബദർ യുദ്ധത്തിൽ അല്ലാഹു തആല ഇറക്കിക്കൊടുത്തിട്ടുണ്ട്. അതാണ് ബദറിൽ ഇറങ്ങിയ 5000 മലക്കുകൾ. അവരതാ സാധാരണ ജനങ്ങൾ കാണുന്നില്ല, കാണാതെ തന്നെ അവർ സഹായിക്കുന്നുണ്ട്, അവർ രംഗത്തിറങ്ങി യുദ്ധം ചെയ്യുന്നുണ്ട്, അവരതാ മലക്കുകൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, അല്ലാഹു തആല സൈന്യങ്ങളായി വെച്ച പലരുമുണ്ട്. വലഖദ് സബഖത് കലിമതുനാ ലിഇബാദിനൽ മുർസലീൻ, നമ്മളെ മുർസലീങ്ങളായ അടിമകൾക്ക് നമ്മളെ വചനം അത് മുൻകടന്നിട്ടുണ്ട് നബിയേ. ഇന്നഹും ലഹുമുൽ മൻസൂറൂൽ, മുർസലീങ്ങൾ അമ്പിയാക്കൾ സഹായിക്കപ്പെടുന്നവരാണ്, അവർക്ക് പടച്ച റബ്ബിന്റെ സഹായം ലഭിക്കും. വഇന്ന ജുന്ദന ലഹുമുൽ ഖാലിബൂൽ, നമുക്ക് ആകാശങ്ങളിൽ സൈന്യങ്ങളുണ്ട്, ഭൂമിയിൽ സൈന്യങ്ങളുണ്ടെന്ന് പഠിപ്പിച്ചില്ലേ, ആ സൈന്യങ്ങൾ വിജയം കൈവരിക്കുന്നവരാണ്, നമ്മളെ സൈന്യങ്ങൾ വിജയം കൈവരിക്കുന്നവരാണ്, ആ സൈന്യങ്ങളിൽ മഹാത്മാക്കളുണ്ട്. അതേ അൽ അർവാഹു ജുനൂദും മുജന്നദ ഫമാ താറഫ മിൻഹാ ഇത്തലഫു വമാ തനാകറ മിൻഹാ ഇഖ്തലഫ്. ആത്മാക്കൾ സൈന്യങ്ങളാണ്, മഹാത്മാക്കൾ അല്ലാഹുവിന്റെ സൈന്യങ്ങളാണ്, മലക്കുകൾ അല്ലാഹുവിന്റെ സൈന്യങ്ങളാണ്. ആ സൈന്യങ്ങളെ, ആ സൈന്യങ്ങളെ നിമിത്തങ്ങൾ എന്ന നിലക്ക് ഉപയോഗിക്കുന്നതോ അവരെ വിളിക്കുന്നതോ പറയുന്നതോ അവൻ വിരോധിക്കുന്നില്ല, അവനതിന് അതാ ഒരിക്കലും തന്നെ അവനതിന് വെറുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവന്റെ സൈന്യങ്ങളിൽപ്പെട്ട മുർസലീങ്ങളിൽപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വെള്ളം കിട്ടാൻ വേണ്ടി അനുയായികൾ വിളിച്ചു തേടിയപ്പോൾ എന്നോട് മാത്രമേ തേടാൻ പാടുള്ളൂ എന്നവൻ പറഞ്ഞിട്ടില്ല, മറിച്ച് അല്ലാഹു നിമിത്തമായി നിശ്ചയിച്ച മുഅ്ജിസത്ത് ലഭിക്കുന്ന നബിയോട് മുഅ്ജിസത്ത് മുഖേന സഹായിക്കുമെന്ന്. മുഅ്ജിസത്ത് എന്ന് പറയുന്ന ഭൗതിക വിഷയമല്ല, ഭൗതിക വിഷയമാണെങ്കിൽ ഭൗതികവാദികൾക്കല്ലേ അതുണ്ടാകേണ്ടത്, ഭൗതികന്മാർക്കല്ലേ അതുണ്ടാകേണ്ടത്. കറാമത്ത് എന്ന് പറയുന്നത് ഭൗതിക വിഷയമല്ല, ബറക്കത്ത് എന്ന് പറയുന്നത് ഭൗതിക വിഷയമല്ല. അതുകൊണ്ട് യുക്തിവാദിക്കും നിരീശ്വരവാദിക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല, മുസ്ലിമീങ്ങൾക്ക് അത് അംഗീകരിക്കാതെ നിർവാഹമില്ല. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, മുഅ്ജിസത്ത് മുഖേന മൂസാ നബി ഞങ്ങൾക്ക് വെള്ളം തരുമെന്ന പ്രതീക്ഷയിൽ, അല്ലാഹുവിന്റെ സഹായം മൂസാ നബി മുഖേന കിട്ടുമെന്ന പ്രതീക്ഷയിൽ, അസാധാരണ മാർഗത്തിലൂടെ അഭൗതികമായ വഴിയിലൂടെ സാധാരണ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി
അദൃശ്യമായ മാർഗത്തിലൂടെ മൂസാ നബി ഞങ്ങൾക്ക് വെള്ളം തരുമെന്ന പ്രതീക്ഷയിൽ അനുയായികൾ വെള്ളത്തിന് തേടിയപ്പോൾ അവന്റെ ഖുർആൻ പറഞ്ഞില്ലേ വൗഹൈന ഇല മൂസാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നമ്മൾ വഹിയറിയിച്ചു ഇത് ഇസ്തസ്ഖാഹു ഖൗമുഹു മൂസാ നബിയുടെ ജനങ്ങൾ മൂസാ നബിയുടെ വെള്ളത്തിന് തേടിയപ്പോൾ എന്താണ് വഹിയറിയിച്ചത് എന്നോട് മാത്രമേ തേടാൻ പാടുള്ളൂ എന്നാണോ അല്ല മറിച്ച് അസാധാരണമായ മാർഗത്തിലൂടെ വെള്ളം കൊടുക്കണം അഭൗതികമായ മാർഗത്തിലൂടെ വെള്ളം കൊടുക്കണം അദൃശ്യ മാർഗത്തിലൂടെ വെള്ളം കൊടുക്കണം മൂസാ നബിയെ അതിനവൻ ചെയ്ത ഓർഡർ എന്താണ് ഖുർആൻ പറയുന്നു അനിദ്രിബി അസാക്കൽ ഹജർ നിങ്ങളെ കയ്യിലെ വടി കൊണ്ട് പാറക്കല്ലിന് അടിക്കൂ മൂസാ നബിയെ പാറക്കല്ലിന് വടി കൊണ്ടടിച്ചാൽ ഭൗതിക മാർഗത്തിലൂടെ വെള്ളം കിട്ടൂല പക്ഷേ അല്ല പറയുന്നു ഫംബജസത്തി മിൻഹുസിനത്ത പന്ത്രണ്ട് തോടുകളതാ ആ പാറക്കെട്ടിലൂടെ പൊട്ടി ഒഴുകുന്നു ഇത് നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് അമ്പിയാക്കളോട് തേടുന്നതിന് കുഴപ്പമില്ല തേടിയ മുജീത്ത് മുഖേന വെള്ളം കിട്ടും മുജീത്ത് മുഖേന പലതും കിട്ടും അതുപോലെ തന്നെ അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുടരാൻ നമ്മളോടവൻ കൽപ്പിക്കുകയാണ് സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംരി ഫത്തബിഹാ നിങ്ങളെ ഒരു ശരിയായ നിയമത്തിന്റെ മേലെ നമ്മളാക്കിയിട്ടുണ്ട് ഓ നബിയെ അത് പിന്തുടർന്ന് ജീവിക്കണമെന്ന് നബി തങ്ങളോട് കൽപ്പന അവിടുത്തെ ശരീഅത്ത് വിട്ടുകൊണ്ട് ഒരു തരീഖത്തിലേക്കും ഒരു വഴിയിലേക്കും പോകാൻ പാടില്ല തരീഖത്ത് എന്ന പേരിൽ സ്ത്രീകളെ തൊടുന്നവരുണ്ട് സ്ത്രീകളെ ചുംബിക്കുന്നവരുണ്ട് അന്യ സ്ത്രീകളെ കൂട്ടി നടക്കുന്നവരുണ്ട് ഭർത്താവിന്റെ സമ്മതം കൂടാതെ അതേ സ്ത്രീകളെയും കൂട്ടിയിട്ട് ദിക്ര ഹൽക്കക്ക് പോകുന്നവരുണ്ട് ദിക്ര ഹൽക്കയിൽ മുരീദിച്ചി എന്ന നിലക്ക് പങ്കെടുപ്പിക്കുന്നവരുണ്ട് ഉപ്പാപ്പാന്നും പറഞ്ഞിട്ട് പോയിട്ട് തരീഖത്തിന്റെ ശൈഖിനെ പോയി തൊടുന്ന പെണ്ണുങ്ങളുണ്ട് ഇതൊന്നും അല്ല സ്വീകരിക്കൂല ثم جعلناك على شريعه من الامر فاتبعها شريعه പിന്തുടർന്ന് ജീവിക്കണം നബിയേ നബി തങ്ങൾക്ക് കൽപ്പന നമ്മളോട് കൽപ്പന ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ജീവിക്കണം ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനീ നിങ്ങളെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ റബ്ബിനെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരണേ അവിടുന്ന് ഒരു അന്യപെണ്ണിന് കൈകൊടുക്കാറില്ല അന്യപെണ്ണിനെ നോക്കാറില്ല അവിടുന്നതാ പള്ളിയിൽ ജമാഅത്തിന് പോകാതെ മുരീദന്മാരെയും കൂട്ടിയിട്ട് പുറക്കിരിക്കുന്ന ഏർപ്പാടില്ല അവിടുന്നതാ അലിമീങ്ങളെ കുറ്റം പറയുന്നവർക്ക് അംഗീകാരം കൊടുത്തിട്ടില്ല അവിടുന്നതാ വേണ്ടാത്ത ഒന്നിനെയും അംഗീകരിച്ചിട്ടില്ല ഓ സുഹൃത്തുക്കളെ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 100% പിന്തുടരണം അതാണ് ശരിയായ തരീഖത്ത് ഫീ ഹാലിഹി വഫഅലിഹി വമഖാലിഹി ഫതതബ്ബ അന വതബിൻ ലാ തഅ്ദിലാ ഇപ്പോൾ അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല ഞാൻ ആദ്യം എന്താ നമ്മളെ ദീനെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക എന്താ തൗഹീദ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക എന്താ ഇസ്ലാം ദീൻ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക അതിനുവേണ്ടി അമുഖം പറയാൻ തിരൂരിനടുത്ത് നിന്ന് ഒരാൾ എന്നെ വിളിച്ച് ഉസ്താദേ നൂർഷാ തരീഖത്തിന്റെ ദിക്റിന് പോകുന്ന എന്റെ ഭാര്യ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടാ പോകുന്നത് അല്ല ഷെയ്ഖ് പറഞ്ഞ് പറഞ്ഞതുകൊണ്ട് പോവുകയാണ് ഭർത്താവിന്റെ സമ്മതം കൂടാതെ അതെന്തു തരീഖത്ത അതെന്തു തരീഖത്ത ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഭാര്യനെ കൊണ്ടുപോകുന്ന തരീഖത്ത് ഓ സഹോദരന്മാര് അമ്പിയാക്കൾ ഔലിയാക്കള വാചകത്തിന് അർത്ഥമറിയാത്ത തരീഖത്തോ അത് തരീഖത്തായി അംഗീകരിക്കാൻ കഴിയോ സിൽസില നൂരിയ നൂരിഷാ തരീഖത്തിന്റെ സിൽസില നൂരിയ പെരിന്തൽമണ്ണ പ്രസിദ്ധീകരിച്ചൊരു ബുക്ക് ഞാൻ വായിച്ചു ആ പുസ്തകത്തിലല്ലേ പറഞ്ഞത് ഒരു ഷെയ്ഖ്
മെമ്പർ വന്ന് ആളുകളൊക്കെ നിർബന്ധം ചെയ്തു ഹുതുബോധം കയറി. എന്താ ശൈഖ് അവിടെ നിങ്ങൾ പ്രഖ്യാപിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ലക്കും ഇല്ലാ ഇബ്ലീസ് അലൈഹി സ്വലാത്തു വസ്സലാം, നിങ്ങൾക്ക് ഇബ്ലീസ് അല്ലാതെ ഇലാഹില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അള്ളാഹിന്റെ കരുണാകടാക്ഷം ഇബ്ലീസിന്റെ മേലുണ്ടാകട്ടെ. ഈ പുസ്തകത്തിലുള്ളതാ പറയുന്നത്. അപ്പൊ ആളുകളൊക്കെ ഷെയ്ഖ് കാഫറായി എന്ന് പറഞ്ഞു. അപ്പൊ ഷെയ്ഖും അല്ല വാളും കേട്ടെടുത്ത് വാളെടുത്തപ്പോ എല്ലാവരും ഓടിപ്പോയി. പിന്നെ ഷെയ്ഖ് അവിടെ കുറച്ചു നേരം കാത്തു നാരും വരാണ്ടായപ്പോ മൂപ്പര് പോയി. വേറൊരു സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോ ആളുകൾ പോയി ഓരോ പള്ളീന്റെ അടുത്ത് നോക്കുമ്പോ അവിടെ അന്ന് 40 സ്ഥലത്ത് ആ വലിയ ഖുതുബോദിയതായിട്ട് പലരും പറയുന്നു. ഇങ്ങനെ ഒരു ചരിത്രം പറഞ്ഞു. എവിടെ? നൂരിശാത്തിലേക്കത്തുകാരെ ബുക്കിൽ. സുബ്ഹാനല്ലാഹ്, അറിവ് കേടാണ്. അങ്ങനെ ഒരു ചരിത്രം ചിലപ്പോ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ കണ്ടിട്ടുണ്ടാകാം. പക്ഷെ ആ ഗ്രന്ഥത്തിന്റെ അർത്ഥം വെക്കാൻ ഒരു ശാത്തരീകത്ത് കറിഞ്ഞൂടാ. അദ്ദേഹം പറഞ്ഞ വാചകം അഷ്ഹദു അല്ലാ ഇലാഹ ലക്കും ഇല്ലാ ഇബ്ലീസ് അലൈഹി സ്വലാത്തു വസ്സലാം എന്നതിന്റെ അർത്ഥം തരീക്കത്തുകാരി വെച്ചതുപോലെയല്ല. ആ വാക്കിനർത്ഥം വെക്കാൻ ആലിമിങ്ങൾക്കേ കഴിയൂ. മഹാന്മാരെ വാചകത്തിനർത്ഥം പറയാൻ പണ്ഡിതന്മാർക്കേ കഴിയൂ. അതില്ലാത്തവർക്ക് അത് അർത്ഥം വെക്കാൻ കഴിയൂല. അതിന് ശരിയായ അർത്ഥം പറയാം. അതെങ്ങനെ? അഷ്ഹദു അല്ലാ ഇലാഹ ലക്കും ഇല്ലാ ഇബ്ലീസ്, ഞാൻ ഉറപ്പിച്ചു പറയുന്നു എന്റെ സദസ്സിലുള്ള നിങ്ങൾക്ക് നിങ്ങൾക്ക് ദൈവം ഇബ്ലീസാണ്. എന്തേ കാരണം? അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ, അല്ല ചോദിച്ചില്ലേ തടിയിച്ചേ ഇലാഹാക്കി ഇവരെ കണ്ടില്ലേ, എന്നാ തടിയിച്ചേ വഴിപ്പെട്ട് ജീവിക്കുന്നവരെ കണ്ടില്ലേ, ഇതുപോലെ ഇബ്ലീസിനെ വഴിപ്പെട്ടിട്ടാണ് നിങ്ങളൊക്കെ ജീവിക്കുന്നത്. അലൈഹി സ്വലാത്തു വസ്സലാം, ആ ഇബ്ലീസിനെ വഴിപ്പെട്ടുകൊണ്ട് അവന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ടാ നിങ്ങളെ സലാത്തും നിങ്ങളെ സലാമൊക്കെ, നിങ്ങളെ നിസ്കാരവും നിങ്ങളെ സലാത്തും നിങ്ങളെ ദിക്റൊക്കെ, നിങ്ങളെ സലാഞ്ചല്ലലൊക്കെ ഇബ്ലീസിന് വഴിപ്പെട്ടുകൊണ്ടാണ്. പടച്ചവന്റെ പൊരുത്തം കരുതിക്കൊണ്ടുള്ള സലാഞ്ചല്ലലല്ല, പടച്ചവന്റെ പൊരുത്തം കരുതിക്കൊണ്ടുള്ള സലാത്തി അല്ലല്ലല്ല, പടച്ചവന്റെ പൊരുത്തം കരുതിക്കൊണ്ടുള്ള നിസ്കാരമല്ല, പടച്ചവന് വേണ്ടിയല്ലൊക്കെ ഇബ്ലീസിനെ വഴിപ്പെട്ടിട്ടുള്ള പണിയാണ് നിങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ഞാൻ ഉറപ്പിക്കുന്നു എന്ന് അയാൾ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ നൂരിശാ തരീഖത്തിന്റെ ശൈഖിന് കഴിഞ്ഞില്ല. ഇത്തരത്തിലുള്ള കക്ഷികൾ വലിയ ശൈഖന്മാരായി രംഗത്ത് വന്നിട്ട് ആ കാണുന്ന എത്രയോ ആളുകളെ പറ്റിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. വെറുമൊരു നൂരിശാ തരീഖത്ത് മാത്രമല്ല, അതുപോലെ പലതും പലതുമുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, കുന്നാ തറായിഖ ഖിദദാ, ജിന്നുകൾ പറഞ്ഞില്ലേ ഞങ്ങളെ കൂട്ടത്തിൽ പല തരീഖത്തുകാരുമുണ്ടെന്ന്? മനുഷ്യന്മാരെ കൂട്ടത്തിലുമുണ്ട് പല തരീഖത്തുകാരും. ആ തരീഖത്തിൽ പലതും പിഴച്ചതാണ്. പക്ഷേ മഹാനായ ഖൗസുല്ലാഹ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഒറിജിനൽ തരീഖത്തുണ്ട്. അതിന്റെ ശൈഖാണ് മഹാനായ താജുല്ലുൽ മൗലാ, തങ്ങൾ അല്ലാഹു ദീർഘായുസ്സും അഫിയത്തും കൊടുക്കട്ടെ. അതുപോലെ എത്രയോ മഹാന്മാരെ തരീഖത്തുകളുണ്ട്. ആ തരീഖത്തൊക്കെയും സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളാണ്. അതിനോടനിയോ അതേ അതിന്റെ ആശയങ്ങളും ആദർശങ്ങളുമാണ്. അതിലൊരിക്കലും ശരീഅത്തിനെതിരെ ഒരു കണിക പോലും കാണാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂലിനെയും സഹാബത്തിനെയും അംഗീകരിക്കുന്ന വഴിയല്ലാതെ കാണാൻ കഴിയൂല. സുഹൃത്തുക്കളെ, പക്ഷേ എല്ലാറ്റിനും ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളത് പോലെ ഖാദിരിയ തരീഖത്ത് എന്ന പേരിൽ ഡ്യൂപ്ലിക്കേറ്റുകളുണ്ട്. അത് ആലുവക്കടുത്തുമുണ്ട്, ആലുവക്ക് ദൂരെയുമുണ്ട്. ഷിയാക്കളെ പിന്തുടരുന്ന തരീഖത്തുണ്ട്. അങ്ങനെ പല സുൽത്താനുകളും പല കക്ഷികളുമുണ്ട്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. പരിശുദ്ധ ഇസ്ലാം അത് അല്ലാഹുവിന്റെ ദീനാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായ അവൻ സ്ഥാപിച്ച മതം അത് അൽ ഇസ്ലാം. ആ ഇസ്ലാം അംഗീകരിച്ച് ജീവിച്ച് മരിക്കണം. അതിനുവേണ്ടി ആ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുമ്പിൽ വെട്ടി അതാ രക്തം വരുന്ന സാഹചര്യം വന്നു. ഞാൻ പറഞ്ഞില്ലേ എന്തിനധികം പറയണം, യജമാനനായ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് അവിടുന്ന് നിസ്കരിക്കുമ്പോൾ ശത്രുക്കൾ ഒട്ടകത്തിന്റെ കൊടലിമാലകൾ വലിച്ചുകൊണ്ടുവന്ന് അവിടുത്തെ ചെറഫാക്കപ്പെട്ട കഴുത്തിലിട്ട് കൊടുത്തിട്ട് ആ കഴുത്തിലിട്ട് കൊടുത്ത ഒട്ടകത്തിന്റെ കൊടലുകളുടെ ഭാരം കൊണ്ട് തല ഉയർത്താൻ കഴിയാതെ അവിടുന്ന് ബുദ്ധിമുട്ടിപ്പോയി.
ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ മഹദി വന്നിട്ട് അത് എടുത്തു കൊടുക്കുന്നത് വരെ അവിടുത്തെ തല ഉയർത്താൻ കഴിയാതെ ബുദ്ധിമുട്ടിപ്പോയി. അത് നോക്കിയിട്ട് അബൂജഹലും മുത്തുമൊക്കെ നോക്കി ചിരിച്ചു. ഓ മുഅ്മിനീങ്ങളെ, അത്രയും കഠിനാധ്വാനം ചെയ്ത് പോറ്റി വളർത്തിയ ഈ ദീൻ, സ്വന്തം നാടും വീടും വിട്ട്, ജന്മനാട് വിട്ട്, കുടുംബങ്ങളെ വിട്ട്, നാടും വീടും വിട്ട് 500 കിലോമീറ്റർ അകലെ അതേ മരുഭൂമിയിലൂടെ ഒട്ടകത്തിന്റെ പുറത്ത് കയറിപ്പോകുമ്പോൾ തലയെടുത്ത് കൊണ്ടുവന്നാൽ 100 കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന എതിരാളി അബൂജഹലപ്പുറം. ഓ മുസ്ലിമീങ്ങളെ, പക്ഷേ പടച്ച റബ്ബ് അവന്റെ കാവൽ കൊടുക്കൽ പലതും മുഖേനയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? പലരും മുഖേനയാണ്. ചൊല്ലിക്കോ മദീനത്തേക്കൊരു സലാത്ത് മൗലായ സല്ലി വസല്ലിം ദൈ മൻ അബദ അലാ ഹബീബി خير الخلق كلهم. ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു അലക്സാണ്ട്രിയിൽ കിടക്കുന്നു. മഹാനവർകൾ പറഞ്ഞില്ലേ, അതാ മാടപ്പിറാവിനെ കൊണ്ട് അല്ലാഹ് കാവൽ കൊടുത്തു, അതുപോലെ ചിലന്തി വല കൊണ്ട് കാവൽ കൊടുത്തു. എത്രയാണ് അവിടുത്തെ അധ്വാനം, അവിടുത്തെ പ്രയാസം! സഹാബത്തോ, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടി, നിങ്ങൾക്കറിയാം, മക്കയിൽ പോയവർക്കറിയാം, ഖാറ് സൗർ ജബലു സൗർ, ആ പർവ്വതത്തിന്റെ മേലെ അവിടുന്ന് പോയിരുന്ന ഗുഹ, ആ ഗുഹയിലേക്ക് എത്ര മേൽപോട്ട് കയറിപ്പോകണം. ഞാൻ എന്റെ ആദ്യത്തെ യാത്രയിൽ കയറിപ്പോയി കണ്ടിട്ടുണ്ട്, പക്ഷേ തളർന്നുപോയി. പിന്നെ ഇന്ന് വരെ കയറാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. സുഹൃത്തുക്കളെ, ആ ജബല് സൗറിന്റെ മേലെ ഒളിക്കാൻ വേണ്ടി പോകുമ്പോൾ, മദീനയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലത്ത് ഭാഗത്തുകൂടി ശത്രുക്കൾ വരുമോ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തോന്നിയിട്ട് പിന്നിൽ നടക്കുന്ന സിദ്ദീഖ് വലത്തോട്ടങ്ങ് ചാടി. വലത്തു നോക്കുമ്പോൾ അവിടുന്ന് ഭയം വന്നു, മുന്നിലൂടെ ശത്രു വരുമോ? ഉടനെ മുന്നിലേക്കങ്ങ് നീങ്ങി. മുന്നിൽ ചെല്ലുമ്പോ ഭയം തോന്നി, ഇടത്തോട്ട് ഇടത് ഭാഗത്തേക്ക് ശത്രു വരുമോ? ആകയാൽ മദീനയിലേക്കുള്ള യാത്രയിൽ അള്ളാഹുവിന്റെ റസൂലിനെ റൗണ്ട് ചെയ്തുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാത്ര ചെയ്തതെന്ന്. അവിടുത്തെ ശരീരം സംരക്ഷിക്കാനാണ് ഇമാം ഗസ്സാലി റഹിമുള്ള രേഖപ്പെടുത്തിയത് കാണാം. ആ നിലക്ക് കഠിനാധ്വാനം ചെയ്ത് സ്നേഹിച്ച് ജീവിച്ച സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് വെറുതെയാണോ? നബിതങ്ങൾ വഫാത്തായപ്പോ സമീപത്ത് ചെന്നിട്ട് അവിടുത്തെ മുഖത്തിട്ട തുണിയൊന്ന് നീക്കിയിട്ട് മുഖമൊന്ന് ചുംബിച്ചിട്ട് അതാ കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ചുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചില്ലേ, അന്ത്യനാൾ വരെ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് മാതൃകയായി അതേ വഫാത്തിന്റെ ശേഷവും നബിയെ വിളിക്കാം, പറയാം എന്നത് പഠിപ്പിക്കുന്ന വിധം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തില്ലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചില്ലേ, യാ നബി അല്ലാ ബി അബി അന്ത വ ഉമ്മീ, യാ നബി അല്ലാ എന്റെ നബിയായവരെ, എന്റെ ബാപ്പയെയും ഉമ്മയെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. വഫാത്തായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും സംസാരിച്ചുകൂടാ, സംസാരിച്ചാൽ അന്ധവിശ്വാസമാണെന്ന് പറയുന്നവർ ആദ്യം അന്ധവിശ്വാസിയാക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അല്ലേ? അവിടുന്ന് അതാ ചെയ്യുന്ന ഇമാം ബുഖാരിയല്ലേ റിപ്പോർട്ട് ചെയ്യുന്നത്? ബി അബി അന്ത വ ഉമ്മീ യാ നബി അല്ലാ എന്റെ നബിയായവരെ, എന്റെ ബാപ്പയെയും ഉമ്മയെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു.
സാധാരണ വഫാത്തിന് മുമ്പ് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുകയാണ്. അല്ലാഹു തആല രണ്ട് മരണം അങ്ങയുടെ മേൽ സംഘടിപ്പിക്കൂല. അമ്മൽ അങ്ങേക്കുള്ള കണക്കാക്കിയ മൗത്ത് തങ്ങൾ മൗത്തായി കഴിഞ്ഞു നബിയേ. ഇത്രയും സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം. എന്നാൽ ഇമാം ഗസാലി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നു, അതിന്റെ ശേഷം നബി തങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതേ ഉദ്കുർനാ ഇൻദ റബ്ബിക വൽനകുൻ ഫീ